ഹേ ഗൈസ് ബ്ലെൻഡറിൻ്റെ മോഡലിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 7 മോഡൽസാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിഗിനേഴ്സിന് ഈസിയായി പഠിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മോഡലിംഗ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആകുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ മോഡലിംഗ് മാത്രമായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞാണ് ലൈറ്റിംഗ്, ആനിമേഷൻ, പിന്നെ റെൻഡറിങ് എന്നീ ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ കണ്ട പോലെ ആനിമേഷൻ, ലൈറ്റിംഗ് അതൊക്കെ വരുന്ന വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യമായി നമ്മൾ മോഡൽ ചെയ്യാൻ പോകുന്ന ഒരു ചെസ് പീസ് ആണ്. അപ്പോൾ ഇത് മോഡൽ ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയി ഈ ഇതേപോലെ സെർച്ച് ചെയ്താൽ ചെസ് പോൺ പീസ് ഫ്രണ്ട് ഇമേജ് സെർച്ച് ചെയ്ത ശേഷം നമുക്ക് കുറേ ഇമേജ് കാണാൻ പറ്റും. ഇതിൽ ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഇത് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് ഇമേജ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് ഇത് സേവ് ചെയ്യാം. സേവ് കൊടുത്ത ശേഷം വീണ്ടും ബ്ലെൻഡറിൽ വന്ന് ഞാൻ ക്യൂബ് ഡിലീറ്റ് ചെയ്ത ശേഷം ഫ്രണ്ട് വ്യൂവിൽ പോവുക. ഇനി ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത ശേഷം ഇമേജ് സെലക്ട് ചെയ്ത് റെഫറൻസ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ റെഫറൻസ് ഇമേജ് ഇപ്പോൾ ആഡായി. അപ്പോൾ ഈ ഒരു ചെസ് പീസിനെ മോഡൽ ചെയ്യാനായി പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഏത് വേണ്ടത് എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ചെസ് പീസിൻ്റെ അടുത്ത് സൂം ചെയ്ത് നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഏകദേശം ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു സിലിണ്ടർ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ സിലിണ്ടറിനെ ഞാൻ ഷിഫ്റ്റ് Z പ്രസ് ചെയ്ത് വയർ ഫ്രെയിം മോഡിലേക്ക് ഞാൻ മാറ്റുന്നു. അപ്പോൾ ഇനി ഞാൻ ഈ സിലിണ്ടർ സെലക്ട് ചെയ്ത് G പ്രസ് ചെയ്ത് എക്സ് ആക്സിസിലോട്ട് ഇതേപോലെ ലെഫ്റ്റിലേക്ക് ഏകദേശം ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് ഞാൻ മൂവ് ചെയ്യുന്നു. ശേഷം ഞാൻ ഇതേപോലെ സ്കെയിൽ ചെയ്ത് ഏകദേശം ഈ ഒരു ചെസ് പീസിൻ്റെ ഷേപ്പിലോട്ടേക്കായി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ സിലിണ്ടറിനെ സെലക്ട് ചെയ്ത് ഇനി നമുക്ക് ഈ സിലിണ്ടറിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഇതിൻ്റെ ഈ ഒരു ഭാഗം വേർട്ടിസസ് മാത്രം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വേർട്ടിസസ് സെലക്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് സെലക്ട് ചെയ്ത് ഈ ഒരു ഡൗൺ പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക. ഇനി ഇതിനെ ഞാൻ മുകളിലേക്കാക്കി ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്രസ് ചെയ്യുക, ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്ത ശേഷം വീണ്ടും ചെറുതായി സ്കെയിൽ ചെയ്ത് ഇതേപോലെ മാച്ച് ചെയ്യുക. എക്സ്ട്രൂഡ്, സ്കെയിൽ ചെയ്യുക, എക്സ്ട്രൂഡ്, സ്കെയിൽ. ഇതേപോലെ ചെയ്യുമ്പോൾ കഴിയുന്നത്രയും ചെസ്സിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് തന്നെ മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം റഫ് ഷേപ്പ് മതി. അധികം ഇതേപോലെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏകദേശം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് സ്കെയിൽ. ഇനി ലാസ്റ്റ് ഒരു പോർഷനും കൂടി എക്സ്ട്രൂഡ് ചെയ്ത ശേഷം ഇവിടെ ഇങ്ങനെ ഇതാക്കുക. ഈ ഒരു ഏരിയക്കായി മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു പോർഷനായി. നമുക്ക് മുകൾ ഭാഗം കൂടി ചെയ്യാണ്ട് അതിനായി ഇതേപോലെ തന്നെ ചെയ്യുക. ഈ ഒരു ഷിഫ്റ്റ് Z പ്രസ് ചെയ്ത് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം ഫുള്ള് സെലക്റ്റായി. വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യുക. ഇവിടെ ഇതേപോലെ ചെയ്തുകൊണ്ട് പോകുക.
ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു നെക്ക് റീജിയൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു സ്ഫിയർ കൂടി ചെയ്യാം. സ്ഫിയറും ചെയ്യാൻ ഇതേ സിമിലർ വേയിൽ നമുക്ക് പോകാം. എക്സ്ട്രൂഡ് സ്കെയിൽ ഓക്കെ. അപ്പോൾ നമ്മുടെ ചെസ് പീസ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റെഫറൻസ് ഇനി വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഞാൻ ഹൈഡ് ചെയ്യുന്നത്. ഇനി ഷേപ്പിനെ സ്മൂത്ത് ചെയ്യാനായി ജസ്റ്റ് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷേഡ് സ്മൂത്ത് സെലക്ട് ചെയ്യുക. ഇനി മുകൾ ഭാഗം ഒന്ന് പ്യുവർ സ്ഫിയർ ഷേപ്പിലേക്ക് മാറ്റാനായി നമുക്ക് ജസ്റ്റ് എഡിറ്റ് മോഡിൽ വന്ന് ഈ ഒരു ഭാഗം ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ടോപ്പ് ഭാഗം സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ നം പാഡ് പ്ലസ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യുക. ഏകദേശം സ്ഫിയറിൻ്റെ ബോട്ടം വരെ നമുക്ക് സെലക്ട് ചെയ്ത ശേഷം F3 പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്ഫിയർ എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു സ്ഫിയർ ടു സ്ഫിയറിൽ കാണുന്നില്ലേ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഡ്രാഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഡിഫോൾട്ട് ഷേപ്പാണ്, റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ അത് സ്ഫിയറിൻ്റെ ഷേപ്പിലേക്ക് ട്രാൻസ്ഫോം ആവും. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം പ്യുവർ സ്ഫിയർ ഷേപ്പിൽ നമുക്ക് ഈ ഒരു മുകൾ ഭാഗം കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതിനായി നമുക്ക് ആദ്യം മോഡിഫയറിൽ വന്ന് സബ് ഡിവിഷൻ സർഫേസ് സെലക്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ഇൻക്രീസ് ചെയ്യാം. ഇവിടെ ലെവൽസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് കൂടുന്നതനുസരിച്ച് ഡീറ്റെയിൽസ് കൂടും, പക്ഷേ അതേപോലെ CPU റിസോഴ്സും ഇൻക്രീസ് ആവും. ഏകദേശം ഒരു 1 അല്ലെങ്കിൽ 2 വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സബ് ഡിവിഷൻ സർഫേസ് കൊടുക്കുമ്പോൾ ഈ ഒരു താഴ്ഭാഗത്ത് നമുക്ക് ഏകദേശം ഒരു ആർട്ടിഫാക്റ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനായി ജസ്റ്റ് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ശേഷം ചുറ്റിലുള്ള എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത് F3 പ്രസ് ചെയ്യുക. ഗ്രിഡ് ഫില്ല് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഗ്രിഡ് ഫില്ല് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമ്മുടെ ക്വാഡ് ടോപ്പോളജിയിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ആർട്ടിഫാക്ട്സ് ഇവിടെ പോയി. അങ്ങനെ നമ്മുടെ ഈ ഒരു മോഡൽ ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും നമ്മുടെ റെഫറൻസ് ഇമേജിൽ നോക്കിയാൽ ഇവിടെ ഓരോരോ ഭാഗത്ത് കുറച്ച് ഷാർപ്പായി നമുക്ക് കാണാൻ പറ്റും. അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. അതിനായി ഈ മോഡൽ എഡിറ്റ് മോഡിൽ പോയ ശേഷം ഈ ഒരു ഭാഗത്ത് ഏതൊരു ഷാർപ്പ്നെസ് വേണ്ട ഒരു ഭാഗത്ത് നമുക്ക് Ctrl-R പ്രസ് ചെയ്ത് ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് ഷാർപ്പായി വേണമെന്നുണ്ടെങ്കിൽ Ctrl-R പ്രസ് ചെയ്ത് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതേപോലെ ഇവിടെയും ചെയ്യാനായി Ctrl-R പ്രസ് ചെയ്ത് ഏകദേശം കുറച്ച് ഷാർപ്പായി നമുക്ക് കിട്ടും. അതേപോലെ ഇവിടെ ആഡ് ചെയ്യാം. Ctrl-R ലെഫ്റ്റ് ക്ലിക്ക്, റെഫറൻസ് ഇമേജ് എടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ട്, നമുക്ക് ഇതേപോലെ ഇവിടെ Ctrl-R പ്രസ് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. ഈ ഒരു മോഡൽ നമുക്ക് ഒരു കളക്ഷനിലോട്ടേക്ക് മാറ്റാം. അതിന് മുമ്പായി ജസ്റ്റ് ഒന്ന് ഈ ഒരു മുകൾ ഭാഗം കുറച്ച് താഴോട്ടേക്കായി മൂവ് ചെയ്യുന്നത്, അതിനെ നല്ല സെലക്ട് ചെയ്യുക. ഈ ഒരു സ്ഫിയർ എല്ലാം സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് GZ പ്രസ് ചെയ്ത് ഇതേപോലെ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഈ കളക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യണേ ഒരു പുതിയ കളക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കളക്ഷൻ 2, ഇവിടെ നമുക്ക് ഇതിനെ ചെസ് പീസ് എന്ന് റീനെയിം ചെയ്യാം. ശേഷം ഈ മോഡൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് ഇതേപോലെ ഈ ഒരു കളക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ M പ്രസ് ചെയ്ത് ചെസ് പീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കളക്ഷനിലായി. അപ്പോൾ ഈ ഒരു കളക്ഷനിൽ നമുക്ക് ചെസ് പീസ് മൂവ് ആയി. ഇനി അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഗ്ഗാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് ഒരു റെഫറൻസ് ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അതിനായി ഗൂഗിളിൽ പോയി മഗ് ഫ്രണ്ട് വ്യൂ ഇമേജ്
ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലെ സ്റ്റോക്ക് ഫോട്ടോസ് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഫ്രണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇനി നമുക്ക് ബ്ലെൻഡറിൽ പോയി ഈ ഇമേജിനെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു സിലിണ്ടർ ആഡ് ചെയ്യാം. ഷിഫ്റ്റ് മെഷ് സിലിണ്ടർ, ഞാൻ വയർ ഫ്രെയിം വ്യൂവിൽ പോയി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഏകദേശം ഈ മഗ്ഗിൻ്റെ സൈസിലേക്കായിട്ട് ഞാൻ വെക്കുന്നു. ശേഷം എഡിറ്റ് മോഡിൽ പോവുക. ഈ ഒരു മുകൾ ഭാഗം, നമുക്ക് വേർട്ടിസസിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ താഴ്ഭാഗവും. ഇനി നമുക്ക് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ഇൻസെർട്ട് ചെയ്യുക. ഐ പ്രസ് ചെയ്ത് ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ നമുക്ക്, ഈ ഒരു തിക്നെസ് നമുക്ക് മതി. ശേഷം വയർ ഫ്രെയിമിൽ പോയി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. ഈ പ്രസ് ചെയ്ത് ഏകദേശം നമുക്ക് ഇത്ര മതി. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സബ് ഡിവിഷൻ മോഡിഫയർ അപ്ലൈ ചെയ്യുക. ഇത് രണ്ടാക്കി മാറ്റുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്മൂത്ത് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഒന്ന് ബെവൽ ചെയ്യാം. അപ്പോൾ ഈ ടോപ്പിലെ രണ്ട് എഡ്ജ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ രണ്ട് എഡ്ജ് സെലക്ട് ചെയ്ത് കൺട്രോൾ ബി പ്രസ് ചെയ്യുക. അപ്പോൾ ഏകദേശം നല്ലൊരു ബെവലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നല്ലൊരു ബെവൽ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും, ഈ ഒരു പുറത്ത് എഡ്ജും പിന്നെ ഉള്ളിലെ എഡ്ജും സെലക്ട് ചെയ്യുക. ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക്, ഷിഫ്റ്റ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ രണ്ട് എഡ്ജും, ഉള്ളിലെ എഡ്ജ് ലൂപ്പും ഈ പുറത്തെ എഡ്ജ് ലൂപ്പും സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ വീണ്ടും കൺട്രോൾ ബി പ്രസ് ചെയ്ത് ഇതേപോലെ ബെവൽ ചെയ്യുക. ഇനി ഈ ബെവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലാഗ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സബ് ഡിവിഷൻ സർഫേസ് ജസ്റ്റ് ഒന്ന് വ്യൂ പോർട്ടിൽ മാത്രം ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ടേൺ ഓഫ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്മൂത്തായി ഇതേപോലെ ബെവൽ ചെയ്യാം. ബെവൽ ചെയ്ത ശേഷം ഇത് ടേൺ ഓൺ ചെയ്താൽ മതി. ഇനി നമുക്ക് ഹാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായി വീണ്ടും എഡിറ്റ് മോഡിൽ പോകുക. കൺട്രോൾ ആറ് പ്രസ് ചെയ്ത് നമുക്ക് കുറച്ച് ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ഏകദേശം 13 ലുക്ക് കട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ റൈറ്റിലുള്ള ഈ ഒരു നാല് ഫേസ് സെലക്ട് ചെയ്യുക. ഫേസിലാണുള്ളത്, നാല് ഫേസ് സെലക്ട് ചെയ്യുക. ശേഷം ഫ്രണ്ട് വ്യൂവിൽ പോയി നമുക്കിതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഈ പ്രസ് ചെയ്യുക, എക്സ്ട്രൂഡ്. നമുക്ക് വയർ ഫ്രെയിമിൽ പോവുക. പോയ ശേഷം ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്കെയിൽ ഡൗൺ ചെയ്യുക. ശേഷം കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടം വരെ എക്സ്ട്രൂഡ് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു നാല് ഫേസ് അതും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 1, 2, 3, 4 ഈ ഒരു നാല് ഫേസിനെ സെലക്ട് ചെയ്ത് ഇത് എക്സ് പ്രസ് ചെയ്ത് ഫേസസ്. അപ്പോൾ അത് ആ നാല് ഫേസ് ഡിലീറ്റ് ആയി. ഇനി ഇതേപോലെ നമുക്ക് ഈ ഒരു നാല് ഫേസും ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 1, 2, 3, 4 ഈ നാല് ഫേസ് എക്സ് പ്രസ് ചെയ്യുക, ഫേസസ്. എന്നിട്ട് ഇനി ഇതിൻ്റെ വേർട്ടെക്സ് സെലക്ട് മോഡിൽ പോവുക. എന്നിട്ട് ഈ 9 വേർട്ടിസസ് സെലക്ട് ചെയ്യുക. അതേപോലെ ഇതിൻ്റെയും 9 വേർട്ടിസസ് സെലക്ട് ചെയ്യുക. ശേഷം F3 പ്രസ് ചെയ്യുക. ബ്രിഡ്ജ് എഡ്ജ് ലൂപ്സ് ടൈപ്പ് ചെയ്ത ശേഷം ഈ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ആ രണ്ട് എഡ്ജ് ലൂപ്പ് നമുക്ക് ജോയിൻ ആയിട്ട് കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ 3 കൂട്ടിയ ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ മഗ് ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആപ്പിളാണ്. അതിനായി നമുക്ക് ആദ്യം ഒരു സ്ഫിയർ ആഡ് ചെയ്യാം. ശേഷം ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു ടോപ്പ് വേർട്ടെക്സ് സെലക്ട് ചെയ്യുക. വേർട്ടെക്സ് സെലക്ട് മോഡിലാണുള്ളത്. ഈ ഒരു ടോപ്പ് വേർട്ടെക്സും ബോട്ടം വേർട്ടെക്സും സെലക്ട് ചെയ്യുക.
ശേഷം ഈ പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്യുക. സ്മൂത്തിലാണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാം. അപ്പോൾ എസ് സെഡ് ആക്സിസിലേക്ക് ഇതേപോലെ ഉള്ളിലോട്ടേക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രൊപ്പോർഷൻ എഡിറ്റിങ്ങിൻ്റെ ഈ സർക്കിൾ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് ചെറുതാക്കാം. അപ്പോൾ ഏകദേശം ഇത്ര മതി. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് റാൻഡമൈസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. അതിനായി എഡ്ജ് മോഡ് സെലക്ട് ചെയ്യുക. ശേഷം ഏതെങ്കിലും ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇതേപോലെ മൂവ് ചെയ്ത് ചെറിയ ചെറിയ രീതിയിലായി ഇതിനെ നമുക്ക് ഓരോരോ ഭാഗത്തായി മൂവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റെഫറൻസ് ഇമേജ് ഉപയോഗിക്കാം. ഞാനിവിടെ റഫായിട്ട് ഈ ഒരു ഷേപ്പ് ഞാൻ മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് റാൻഡമായിട്ടും ഇതേപോലെ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാം. വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ മോഡിഫയറിലൊന്ന് സബ് ഡിവിഷൻ സർഫേസ് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ലെവൽ 2 ഞാൻ വെക്കുന്നു. അതോടൊപ്പം തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്പിളിന് നമുക്ക് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സബ് ഡിവിഷൻ സർഫേസ് ടേൺ ഓഫ് ചെയ്യുന്നു. ടേൺ ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഈ ഒരു മുകൾ ഭാഗം നമുക്ക് ഫേസ് കൊണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫേസ് സെലക്ട് മോഡ് സെലക്ട് ചെയ്ത് സി പ്രസ് ചെയ്ത് ഇത് നമുക്ക് ചുറ്റും സെലക്ട് ചെയ്ത് എക്സ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ശേഷം ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് ടേൺ ഓഫ് ചെയ്ത് ഈ വേർട്ടെക്സ് സെലക്ട് ചെയ്യുക. ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഈ പ്രസ് ചെയ്ത് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം എസ് പ്രസ് ചെയ്ത് ഇതേപോലെ സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് താഴോട്ടേക്കായിട്ട് മൂവ് ചെയ്യാം. ഇനി ഈ ഒരു എഡ്ജ് ലൂപ്പ് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്കായിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. ശേഷം സ്കെയിൽ ഡൗൺ ചെയ്ത് എഫ് പ്രസ് ചെയ്ത് നമുക്ക് ഫിൽ ചെയ്യാം. എന്നിട്ട് വീണ്ടും ഈ പ്രസ് ചെയ്ത് മുകളിലേക്ക് ഇതേപോലെ ഈ സ്റ്റെമ്മിനെ നമുക്ക് കൊണ്ടുവരാം. ഇനി ഈ സ്റ്റെമ്മിനെ നമുക്ക് വീണ്ടും ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻസെറ്റ് ചെയ്യാം. വീണ്ടും ഇൻസെറ്റ് ചെയ്ത് ഇതിനെ നമുക്ക് ഉള്ളിലോട്ടേക്കായിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് ഇതേപോലെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റെമ്മും ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഡീറ്റെയിൽസ് ഇവിടെ ഈ ഒരു താഴ്ഭാഗത്തും ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്ത് കുറച്ചും കൂടി സ്കെയിൽ ചെയ്ത് അതേപോലെ റാൻഡം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. സോ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഞാൻ ഇതിനെ ഒരു കളക്ഷനിലേക്ക് പുതിയൊരു കളക്ഷനിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പഴമാണ്. സോ മീൻസ് ഒരു ക്യൂബ് ആഡ് ചെയ്യാം. എന്നിട്ട് ക്യൂബിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഈ ഫേസ് സെലക്ട് ചെയ്യുക. ശേഷം ഫ്രണ്ട് വ്യൂയിൽ വന്ന് കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ ചെയ്യുക. വീണ്ടും ഒരു പ്രാവശ്യം ഇവിടെ എക്സ്ട്രൂഡ് ചെയ്യുക. എന്നിട്ട് സ്കെയിൽ ചെയ്യുക. അതേപോലെ ഇവിടെയും ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കൺട്രോൾ റൈറ്റ് ക്ലിക്ക് എക്സ്ട്രൂഡ്. അതേപോലെ ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. കൺട്രോൾ റൈറ്റ് ക്ലിക്ക്
ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മോഡിഫയറിൽ വന്ന് സബ് ഡിവിഷൻ സർഫേസ് അപ്ലൈ ചെയ്യുക. ഒരു 2 ലെവൽ കൊടുക്കുക. എന്നിട്ട് എഡ്ജ് മോഡിൽ വന്ന് ഞാൻ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എഡ്ജ് ലൂപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. അതേപോലെ ഈ എഡ്ജ് ലൂപ്പ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ സെലക്ട് ചെയ്ത് സ്കെയിൽ ചെയ്യുക. ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക്, ഇതേപോലെ ഞാൻ സ്കെയിൽ ചെയ്യുന്നു. പിന്നെ എഡ്ജിലുള്ള ഈ ഒരു എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യാനായി ജസ്റ്റ് മാനുവലി എഡ്ജ് സെലക്ട് ചെയ്യുക. ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മാനുവലി എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇൻസെറ്റ് കൊടുക്കുക. ഇൻസെറ്റ് കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി ഇതൊന്ന് എക്സ്ട്രൂഡ് ചെയ്യുക. ഒരു ബനാനൻ്റെ ടിപ്പായിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ അറ്റത്തുള്ള 4 എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത് ഇൻസെറ്റ് ചെയ്യുക. ഇൻസെറ്റ് ചെയ്ത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് ഇനി ഇതിനെ നമുക്കൊന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇതേപോലെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഈ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. സ്കെയിൽ ചെയ്ത ശേഷം വീണ്ടും ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം എനിക്ക് ഇതേ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് വലുതായതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് റെഡിയായി. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായി നമുക്ക് ലൈക്ക് ഒരു ബനാനൻ്റെ ഷേപ്പിലേക്ക് മാറ്റാനായി കൺട്രോൾ ആറ് പ്രസ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിഫോൾട്ട് മിഡിൽ പൊസിഷനിൽ മാറ്റുന്നു. അതേപോലെ ഈ ഒരു മുകൾ ഭാഗത്തും കൺട്രോൾ ആറ് പ്രസ് ചെയ്ത് ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ എഡ്ജ് സെലക്ട് ചെയ്ത് കുറച്ച് റാൻഡമായിട്ട് ഇതിനെ മൂവ് ചെയ്യാം. സോ സോറി, ബനാനൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ ഞാൻ രണ്ടോ മൂന്നോ എഡ്ജ് സെലക്ട് ചെയ്ത് നമുക്ക് ക്രീസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഷിഫ്റ്റ് ഈ പ്രസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ക്രീസ് കൊടുക്കാം. ക്രീസ് അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഹാർഡ് എഡ്ജായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്ഥലത്ത് വാല്യൂ കാണുന്ന കാണാം. ക്രീസ് +1 ഇപ്പോൾ ഉള്ളത്. +1 മാക്സിമം ക്രീസ് ലെവൽ കിട്ടും. സോ ഞാൻ ഇവിടെ ഏകദേശം ഒരു 0.3 അല്ലെങ്കിൽ 4 ഞാൻ ആക്കി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ചെറിയൊരു ഹാർഡ്നെസ് നമുക്കിവിടെ കിട്ടി. അതേപോലെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇവിടെയും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് മുകളിലേക്കാക്കി മൂവ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ടിപ്പ് ഒന്ന് ജസ്റ്റ് ചെറുതാക്കാം. അപ്പോൾ ഈ
एड्जिल एड्ज सेलेक्ट जस्ट स्केल स्केल डाउन स्केल डाउन മുമ്പ് ആപ്പിളിൽ ചെയ്ത പോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണ്ട രീതിയിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ തന്നെ ആഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഇതിനെ പുതിയൊരു കളക്ഷനിലേക്ക് മാറ്റുന്നു. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കീബോർഡാണ്. സോ ആദ്യമായി നമുക്ക് ഒരു ക്യൂബ് ആഡ് ചെയ്യാം. ഷിഫ്റ്റ് എ മെഷ് ക്യൂബ്. ഈ ക്യൂബ് ഉപയോഗിച്ച് ആദ്യം ഒരു കീ ക്യാപ്പ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ എഡിറ്റ് മോഡിൽ വന്ന് ഈ ബോട്ടം ഫേസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഫേസ് സെലക്ഷൻ മോഡ് എനേബിൾ ചെയ്ത് ഈ ബോട്ടം ഫേസ് സെലക്ട് ചെയ്യുക. ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഇനി ഈയൊരു ഫേസ് സെലക്ട് ചെയ്ത് ടോപ്പ് വ്യൂവിൽ പോവുക. ഈ ഫേസിനെ ജസ്റ്റ് ഒന്ന് വൈ ആക്സിസിലോട്ടായി മൂവ് ചെയ്യാം ഇതേപോലെ. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ച് ലൂപ്പ് കട്ടും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കൺട്രോൾ ആറ് പ്രസ് ചെയ്ത് ഈ ഒരു ഭാഗത്തായി നമുക്ക് ഓഡ് നമ്പർ ആയിട്ടുള്ള ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. സോ 5 അല്ലെങ്കിൽ 7 അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിവിടെ 7 ടൈപ്പ് ചെയ്ത് ഈ 7 ലൂപ്പ് കട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ടൈപ്പ് ചെയ്ത ഉടനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെൻട്രലൈസ് സ്നാപ്പായി. ഇനി ഈ ഒരു എഡ്ജ് മിഡിൽ എഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫ്രണ്ട് വ്യൂയിൽ വന്ന് ഇനി ഇവിടെ വന്ന് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്ത് ഈ ഒരു സ്മൂത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം സെഡ് ആക്സിസിലോട്ടേക്ക് ചെറുതായി മൂവ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ചെറിയൊരു ബെൻഡ് കിട്ടി. ഇനി ഒബ്ജക്റ്റ് മോഡിൽ പോയി ഇതിനെ നമുക്ക് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും എഡിറ്റ് മോഡിൽ വരാം. ഈ 4 എഡ്ജ്, ഈ സൈഡിലുള്ള 4 എഡ്ജ് സെലക്ട് ചെയ്യുക. 4 എഡ്ജ് സെലക്ട് ചെയ്ത് കൺട്രോൾ ബി പ്രസ് ചെയ്ത് ബെവൽ ചെയ്യാം. ഇനി എഡ്ജ് മോഡിൽ തന്നെ വന്ന് ഷിഫ്റ്റ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ചുറ്റുള്ള എഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വീണ്ടും ചെറുതായി ബെവൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കീ ക്യാപ്പ് ഏകദേശം റെഡിയായി. ഇനി ഈ കീ ക്യാപ്പ് സെലക്ട് ചെയ്ത് ടോപ്പ് വ്യൂവിൽ പോവുക. എന്നിട്ട് ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് വിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായി ഷിഫ്റ്റ് ആറ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഷിഫ്റ്റ് ആറ് പ്രസ് ചെയ്താൽ മുമ്പ് ചെയ്ത കമാൻഡ് റിപ്പീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ മുമ്പ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഷിഫ്റ്റ് ആറ് പ്രസ് ചെയ്ത് നമുക്ക് ആ കമാൻഡ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 4 പ്രാവശ്യം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി. ഇനി ഇതെല്ലാം സെലക്ട് ചെയ്ത് ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം വൈ ആക്സിസിലോട്ടേക്ക്. അപ്പോൾ ഷിഫ്റ്റ് ഡി വൈ പ്രസ് ചെയ്യുക. ചെറിയൊരു ഗ്യാപ്പ് വിടുക. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായി ഷിഫ്റ്റ് ആറ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ കീ ക്യാപ്സ് ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ബേസ് ലെയറും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ബേസ് ലെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായി ആദ്യം ഒരു പ്ലെയിൻ ആഡ് ചെയ്യാം. ശേഷം ഈ പ്ലെയിനെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം. അപ്പോൾ ടോപ്പ് വ്യൂവിൽ വന്ന് ഇതേപോലെ സ്കെയിൽ ചെയ്ത് ഇവിടെ ജസ്റ്റ് സെൻട്രലായി വെക്കുന്നു. ശേഷം എക്സ് ആക്സിസിൽ സ്കെയിൽ ചെയ്യുക, അതേപോലെ വൈ ആക്സിസിലും. ഇനി കുറച്ച് താഴോട്ടേക്കാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. ഏകദേശം ഇവിടെ മൂവ് ചെയ്ത് പിന്നെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് മോഡിൽ പോയി ഈ പ്രസ് ചെയ്ത് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യുക. ഇനി ഈ ബേസ് മോഡൽ സെലക്ട് ചെയ്ത് നമുക്ക് ബെവൽ മോഡിഫയർ കൊടുക്കാം. അപ്പോൾ ഇവിടെ എമൗണ്ട് നമുക്ക്
ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. അതേപോലെ സെഗ്മെൻ്റ് ഒരു 7 ലേക്കാക്കി വെക്കാം. അപ്പോൾ നല്ലൊരു ബെവലിംഗ് ഇവിടെ കിട്ടി. ഇനി ഇവിടെ വേണമെങ്കിൽ Ctrl+R പ്രസ് ചെയ്ത് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഫേസ് സെലക്ഷൻ മോഡിൽ പോയി ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് എക്സ്ട്രൂഡ് കൊടുക്കാം. അപ്പോൾ Alt+E പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ഫേസസ് അല്ലെങ്കിൽ നോർമൽസ് സെലക്ട് ചെയ്ത് ഉള്ളിലോട്ടേക്കായി എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇൻസെറ്റ് ചെയ്യാം. നമുക്ക് ചെറുതായി ഒന്ന് ഇൻസെറ്റ് ചെയ്യാം. ഇൻസെറ്റ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. പിന്നെ ടോപ്പ് വ്യൂവിൽ പോയി ഈ ബേസ് മോഡലിനെ ജസ്റ്റ് ഒന്ന് വൈ ആക്സിസിലോട്ടേക്കായി ചെറുതാക്കാം. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മുമ്പത്തേക്കാളും കുറച്ച് ബെറ്ററായി. പിന്നെ ഈ എഡ്ജ്, 4 കോർണറിലുള്ള എഡ്ജസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ ഒരു എഡ്ജ്, പിന്നെ ഷിഫ്റ്റ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക്, അതേപോലെ ഈ 4 കോർണറിലുള്ള എഡ്ജ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെയും ഒരു ബെവലിംഗ് കൊടുക്കാം. അപ്പോൾ Ctrl+B പ്രസ് ചെയ്ത് ഏകദേശം ഇത്ര ബെവല് കൊടുക്കാം. അപ്പോൾ നല്ലൊരു റൗണ്ട് കോർണർ നമുക്ക് കിട്ടി 4 സൈഡും. ഓക്കെ, അപ്പോൾ ഇനി കീ ക്യാപ്പും കൂടി ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇവിടെ എല്ലാ കീ ക്യാപ്സും സെയിമാണ്. അപ്പോൾ കുറച്ച് വേരിയേഷൻ വേണ്ടി ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഇത് സെലക്ട് ചെയ്ത് ടോപ്പ് വ്യൂവിൽ വരിക, എന്നിട്ട് എഡിറ്റ് മോഡിൽ പോയി വയർ ഫ്രെയിം മോഡിൽ വരിക. ശേഷം ബോക്സ് സെലക്ട് ചെയ്യാം. ഈയൊരു ഭാഗം ഇതേപോലെ ബോക്സ് സെലക്ട് ചെയ്ത് G പ്രസ് ചെയ്ത് വൈ ആക്സിസിലോട്ടേക്കായി മൂവ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു കീ ക്യാപ്പിൻ്റെ ലെവലിലായി ഇത് മൂവ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു വേരിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഇവിടെയും ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്ത് ടോപ്പ് വ്യൂവിൽ വരിക, എഡിറ്റ് മോഡ് പോയി വയർ ഫ്രെയിം മോഡ് ടേൺ ഓൺ ചെയ്ത് ഇതേപോലെ ബോക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1/2 സെലക്ട് ചെയ്യുക. ശേഷം G എക്സ് ആക്സിസിലോട്ടേക്കായി മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കീ ക്യാപ്പിൻ്റെ ആ ഒരു ലെവലിലായി മൂവ് ചെയ്യുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേരിയേഷൻസ് ഇവിടെ വരുത്താൻ പറ്റും. ഓക്കെ, ഇനി 2 മോഡലും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനിത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാന്റാണ്. സോ ആദ്യമായി ഒരു സിലിണ്ടർ ആഡ് ചെയ്യാം. സിലിണ്ടർ ആഡ് ചെയ്ത് ഇനി ഈ സിലിണ്ടറിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഫേസ് സെലക്ഷനിലാണ് ഉറപ്പുവരുത്തുക. ശേഷം ഈ ഫേസ് സെലക്ട് ചെയ്ത് ഇതേപോലെ സ്കെയിൽ ചെയ്യുക. ഇനി എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യുക. ശേഷം വീണ്ടും സ്കെയിൽ ചെയ്യുക, വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഇൻസെറ്റ് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൽ വന്ന് വയർ ഫ്രെയിം വ്യൂ പോർട്ട് ടേൺ ഓൺ ചെയ്ത് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുക. പിന്നെ ഒന്നും കൂടി സ്കെയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പോർട്ട് ഇപ്പോൾ ഇവിടെ കിട്ടി. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. ഇനി അടുത്തത് സർക്കിൾ ആഡ് ചെയ്യുക. സർക്കിൾ ആഡ് ചെയ്ത് ഇപ്പോൾ ഉള്ളത് വെറും വേർട്ടെക്സ് മാത്രമാണ്. F പ്രസ് ചെയ്താൽ ഇതേപോലെ ഫില്ലായി ഫേസും കിട്ടുന്നതായിരിക്കും. ഇനി ഇതിനെ മുകളിലേക്ക് മൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം. ഏകദേശം ഈ ഒരു ഭാഗത്തായി വെക്കുക. ഇനി നമുക്ക് ലീഫ് ആഡ് ചെയ്യാം. അതിനായി ആദ്യം ക്യൂബ് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ മോഡിഫയറിൽ വന്ന് ഇതിന് സബ് ഡിവിഷൻ സർഫേസ് കൊടുക്കാം. ഞാൻ 2 കൊടുക്കുന്നു. ശേഷം ഇതിൻ്റെ എഡിറ്റ് മോഡിൽ വന്ന് ആദ്യം ഇതിനെ ജസ്റ്റ് ചെറുതാക്കാം. അപ്പോൾ A പ്രസ് ചെയ്ത് ഈ ക്യൂബെല്ലാം സെലക്ട് ചെയ്യുക. പിന്നെ വൈ ആക്സിസിൽ സ്കെയിൽ ചെയ്യുക ഇതേപോലെ. അതുപോലെ തന്നെ S ആക്സിസിലും ലേശം സ്കെയിൽ ചെയ്യാം.
ഇനി ഇതിൻ്റെ ടോപ്പ് എഡ്ജ് സെലക്ട് ചെയ്ത് ഇത് ഇതേപോലെ സ്കെയിൽ ചെയ്യാം എക്സ് ആക്സിസിൽ. പിന്നെ ഈ ബോട്ടം എഡ്ജ് സെലക്ട് ചെയ്യുക. ശേഷം ഇതേപോലെ ഇൻക്രീസ് ചെയ്യുക സ്കെയിൽ. ശേഷം ഇതേപോലെ സ്കെയിൽ ഇൻക്രീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബോട്ടമുള്ള എഡ്ജും ജസ്റ്റ് ഒന്ന് വൈ ആക്സിസിൽ സ്കെയിൽ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും ജസ്റ്റ് ഒന്ന് സ്കെയിൽ ജസ്റ്റ് ചെറുതായി ഒന്ന് കുറക്കാം. ഇനി ഒബ്ജക്റ്റ് മോഡിൽ വന്ന് ഇതിൻ്റെ ഓവറോൾ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഏകദേശം ഇത്ര ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിത് 4 ഇൻക്രീസ് ചെയ്യാം. ഇനി ഇതിനെ ഈ ഒരു സൈഡിലേക്കായി മൂവ് ചെയ്യാം. ഇതേപോലെ മൂവ് ചെയ്ത് നമുക്ക് ഈ ഒരു ബേസിലേക്കായി നമുക്ക് ടച്ച് ചെയ്യാം ഏകദേശം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് ഈ ഒരു എഡ്ജ് ഇതേപോലെ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായി ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. കൺട്രോൾ ആർ പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ബോട്ടം ഫേസ് സെലക്ട് ചെയ്ത് ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നു. ഈ ഒരു ബോട്ടം ഫേസ് സെലക്ട് ചെയ്ത് കുറച്ചും കൂടി ചെറുതാക്കാം നമുക്ക്. അതേപോലെ തന്നെ ഈ 4 എഡ്ജും ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. ഇനി ഈ 4 എഡ്ജ് സെലക്ട് ചെയ്ത് ഇതേപോലെ വൈ ആക്സിസിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ ഏകദേശം നല്ലൊരു ബെൻഡ് നമുക്ക് കിട്ടി ഇവിടെ. അതേപോലെ തന്നെ ഈ ഫേസ് സെലക്ട് ചെയ്ത് വൈ ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്യുക. ഇനി ഈ ലീഫിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം റൊട്ടേറ്റ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു സൈഡിലേക്കായി മൂവ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും രണ്ട് സൈഡിലേക്കായി റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും ഇതെല്ലാം സെലക്ട് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം 45 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും വാല്യൂ, ആ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ 45 ഡിഗ്രി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ സ്കെയിൽ ചെയ്യുക. അപ്പോൾ സെൻറ്ററിലേക്കായി ഈ 4 ലീഫ് സ്കെയിലാവും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ലീഫിനും വേരിയേഷൻ വരുത്താം. കാരണം എല്ലാ ലീഫും ഒരേപോലെ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ലീഫിനും നമുക്ക് വേരിയേഷൻ വരുത്താം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചധികം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഒരു സ്കെയിൽ ഇൻക്രീസ് ചെയ്യാം. അതേപോലെ കുറച്ച് വേരിയേഷൻ വരുത്തുക. ഓക്കെ, ഇനി ഈ ഉള്ളിലെ ലീഫും അതേപോലെ ചെയ്യാം. ഫസ്റ്റ് ഇതിനെ ജസ്റ്റ് ആ ബേസിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കാം. ശേഷം ഇതിനെ ഓരോന്നും ഉള്ളിലോട്ടേക്കായി മാറ്റാം. അതേപോലെ ഈ ലീഫിനും കുറച്ച് വേരിയേഷൻ നൽകാം. Thank you.
ഓക്കെ, അങ്ങനെ നമ്മുടെ പ്ലാന്റും ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റായി ചെയ്യാൻ പോകുന്നത് ഒരു ഹെഡ്ഫോൺ മോഡലാണ്. സോ ഹെഡ്ഫോൺ ചെയ്യാനായി ആദ്യം ഒരു സർക്കിൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ സർക്കിളിന് ജസ്റ്റ് ഒന്ന് 90 ഡിഗ്രി എക്സ് ആക്സിസിൽ, സോറി, എന്നിട്ട് ഈ സർക്കിളിനെ വൈ ആക്സിസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി എഫ് പ്രസ് ചെയ്ത് ഫിൽ ചെയ്യാം. എന്നിട്ട് ഇ പ്രസ് ചെയ്ത് ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്യാം. ശേഷം സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ഫേസ് സെലക്ഷൻ മോഡിൽ ഈ ഫേസ് സെലക്ട് ചെയ്ത് ആദ്യം ഇൻസെറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ചെറിയ രീതിയിൽ എക്സ്ട്രൂഡ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും എക്സ്ട്രൂഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്ട്രൂഷൻ അവിടെ ക്യാൻസലായി. ഇനി സ്കെയിൽ ചെയ്യാം. ഏകദേശം ഇതിനെ അലൈൻ ചെയ്ത് സ്കെയിൽ ചെയ്യാം. ഓക്കെ, വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു. എന്നിട്ട് സ്കെയിൽ ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്യാം. ഞാൻ ഫ്രണ്ട് വ്യൂലാണുള്ളത്. സ്കെയിൽ ജസ്റ്റ് ഓക്കെ ഡിക്രീസ് ചെയ്ത് ഇനി ഇതിനെ ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അതിനായി ഞാൻ ഫ്രണ്ട് വ്യൂവിൽ പോയി വയർ ഫ്രെയിം മോഡ് എനേബിൾ ചെയ്ത് ഈ പ്രസ് ചെയ്ത് ഉള്ളിലോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ശേഷം വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സ്കെയിൽ കുറയ്ക്കാം. പുല മൂവ് ചെയ്യുന്നു. ഒന്നും കൂടി എക്സ്ട്രൂഡ് ചെയ്യാം. പിന്നൊരു പ്രാവശ്യം കൂടി. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കാം. പിന്നെ മോഡിഫയറിൽ വന്ന് ആദ്യം നമുക്ക് സബ് ഡിവിഷൻ സർഫേസ് കൊടുക്കാം. ലെവൽ ഞാൻ 2 വെക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ എഡ്ജെല്ലാം ഫുൾ സ്മൂത്തായിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഫിക്സ് ആക്കാനായി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലൂക്ക് കട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഹാർഡ് എഡ്ജ് ചെയ്യാനായി കൺട്രോൾ ആർ പ്രസ് ചെയ്ത് ഇതേപോലെ ലൂപ്പ് കട്ട് എല്ലായിടത്തും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡിഫയറിൽ തന്നെ ഈ ബെവൽ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ശേഷം ഈ ബെവൽ മോഡിഫയർ ഇവിടെ ഇതേപോലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സബ് ഡിവിഷൻ സർഫേസിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ ഇത് ഓർഡർ മാറ്ററാണ്. ആദ്യം ബെവലിങ് ചെയ്ത് പിന്നെ സബ് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇവിടെ സെഗ്മെൻറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനൊരു 4 വെക്കുന്നു. ഇനി ഞാൻ ഈ ഫേസ് എഡിറ്റ് മോഡിൽ വന്ന് ഈ ഫേസ് സെലക്ട് ചെയ്ത് ഇൻസെറ്റ് കൊടുക്കുന്നു. സെറ്റ് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി എക്സ്ട്രൂഡ് ചെയ്യാം ഉള്ളിലേക്ക്. അതേപോലെ തന്നെ വെർട്ടെക്സ് സെലക്ഷൻ മോഡിൽ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം കൺട്രോൾ ബി പ്രസ് ചെയ്ത് ഇതേപോലെ ബെവൽ ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഇതേപോലെ ആക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ലൂപ്പ് കട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. കൺട്രോൾ ആർ പ്രസ് ചെയ്ത് ഇവിടെ ഈ എഡ്ജ് ലൂപ്പും പിന്നെ ഈ ഒരു എഡ്ജ് ലൂപ്പും സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുന്ന സ്കെയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗമായി. ഇനി നമുക്ക് ഹെഡ് ബാൻഡും കൂടി ചെയ്യാണ്ട്, സോ അതിന് മുമ്പ് ഞാൻ ഇത് ജസ്റ്റ് ഒന്നൊരു 25 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ മെഷ് സർക്കിൾ വീണ്ടും ആഡ് ചെയ്ത് ഇതിൻ്റെ വേർട്ടീസസ് ഞാൻ 64 ആക്കുന്നു. ഓക്കെ, അപ്പോൾ 64 കൊടുത്ത് ഇനി ഇതിനെ എക്സ് ആക്സിസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ 90 ഡിഗ്രി ടൈപ്പ് ചെയ്താൽ മതി. 6x90 കൊടുത്താൽ എക്സ് ആക്സിസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ആവും. എൻട്രോ കൊടുക്കാം. ഇതേപോലെ സ്കെയിൽ ചെയ്യാം. എന്നിട്ട്
ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഹെഡ് ബാൻഡ് ഇത് ഇവിടെ വരെ വരാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഇനി ഇത്രയും വെർട്ടീസസ് ഞാൻ ബോക്സ് സെലക്ട് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്യുന്നു. അതേപോലെ ഇതിൻ്റെ ഈ ലെഫ്റ്റ് പോർഷനും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒഴിച്ച് ബാക്കി ഈ വെർട്ടീസസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇനി ഇതിൻ്റെ മോഡിഫയറിൽ വന്ന് ഞാൻ മിറർ മോഡിഫയർ ആഡ് ചെയ്യുന്നു. അപ്പോൾ മിറർ മോഡിഫയർ വെച്ചാൽ ഒരു ഭാഗത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ആക്സിസിൽ എക്സ് ആക്സിസാണ് എനേബിൾ ആയിട്ടുള്ളത്. അതായത് ഈ ഒരു ഭാഗത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ റൈറ്റിലുള്ള എന്തും എഡിറ്റ് ചെയ്താൽ അത് മറ്റേ സൈഡിൽ എഫക്റ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡ് മാത്രം എനിക്ക് ഫോക്കസ് ചെയ്താൽ മതി. സോ ഇനി ഞാൻ ഇതിൻ്റെ വെർട്ടീസസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ ഇവിടെ പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്ത് ഇതിൻ്റെ വെർട്ടീസസ് ജസ്റ്റ് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ മൂവ് ചെയ്യുന്നു. അതുപോലെ ക്ലിപ്പിംഗ് ഇവിടെ എനേബിൾ ചെയ്തോ, ഇല്ലെങ്കിൽ ഇത് ഇതേപോലെ ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ക്ലിപ്പിംഗ് എനേബിൾ ചെയ്താൽ നമുക്ക് കണക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ആ ഒരു ഹെഡ് ബാൻഡ് ഷേപ്പിൽ ഞാൻ വരുത്തിക്കുന്നു. ഇനി എ പ്രസ് ചെയ്യാം. എ പ്രസ് ചെയ്ത് ഓൾ എല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഈ വൈ ആക്സിസിൽ എക്സ്ട്രൂഡ് ചെയ്യാം. ഇതേപോലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റ് മോഡിൽ വന്ന് ഇതിനെ ജസ്റ്റ് സെൻറ്ററിലേക്കാക്കാം. ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുക്കുന്നു. ഇനി ഇത് സെലക്ട് ചെയ്ത് നമുക്ക് സബ് ഡിവിഷൻ മോഡിഫയർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെ ടൂലേക്ക് ഞാൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എഡിറ്റ് മോഡിൽ പോയി ഈ മെഷീൻ്റെ എഡിറ്റ് മോഡിൽ പോയി എ പ്രസ് ചെയ്ത് ആൾട്ട് ഇ പ്രസ് ചെയ്യാം. എന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽസ്. അപ്പോൾ ഇതേപോലെ എക്സ്ട്രൂഡ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി സബ് ഡിവിഷൻ സർഫേസ് ഒരു ലെവലും കൂടി ഇൻക്രീസ് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ചെറുതാക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്യാം. എന്നിട്ട് ഇത് ഷാർപ്പിലേക്കാക്കി മാറ്റാം. ശേഷം ഇത് നമുക്ക് റൈറ്റ് വീൽ വന്ന് ഇതേപോലെ വൈ ആക്സിസിൽ സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതേപോലെ ഇവിടെ വന്ന് ടോപ്പ് വ്യൂവിൽ വരിക, എഡിറ്റ് മോഡിൽ വയർ ഫ്രെയിം എടുത്ത് ഈ ബോക്സ് സെലക്ട് ചെയ്യുക. ഈ ഒരു എഡ്ജിലുള്ള ഈ ഫേസ് മൊത്തം ബോക്സ് സെലക്ട് ചെയ്ത് പ്രൊപ്പോർഷൻ എഡിറ്റിങ്ങിൽ സ്മൂത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീണ്ടും സ്കെയിൽ ചെയ്യാം. എസ് വൈ ഇതേപോലെ സ്കെയിൽ ചെയ്ത് ഇതിൻ്റെ സർക്കിൾ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന ഏകദേശം ഈ ഒരു സൈസിൽ ഇൻക്രീസ് ചെയ്യാം. അപ്പം നല്ലൊരു ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയി ഞാൻ ഈ ഫേസ് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഫേസും സെലക്ട് ചെയ്യുന്നു. ശേഷം ആൾട്ട് ഈ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽസ് ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ സൈസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു.
ഇതേപോലെ അതോടൊപ്പം തന്നെ ഞാനിത് ഹൈഡ് ചെയ്ത് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്നും കൂടി ഇതിൻ്റെ ലെങ്ത് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് സെലക്ട് ചെയ്ത് ഗ്ലോബലിൽ നിന്ന് ലോക്കൽ ചെയ്യുക, കാരണം ഇതിൻ്റെ റൊട്ടേഷൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലോക്കലിൽ നിന്ന് ജി സെഡ് ആക്സിസിലേക്ക് ഇതേപോലെ മൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു ഇതിൻ്റെ. അപ്പോൾ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഫേസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എസ് പ്രസ് ചെയ്ത് ഇതേപോലെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഞാൻ ആൾട്ട് എച്ച് പ്രസ് ചെയ്ത് അൺഹൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വീണ്ടും ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ലോക്കൽ ആക്സിസിലാണ് ജി സെഡ്. വേണമെങ്കിൽ ഒരു ചെറിയൊരു ബെവലും കൂടി നമുക്ക് കൊടുക്കാം, കൺട്രോൾ ബി. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ ഒരു സൈഡും കൂടി വെക്കാം. അപ്പോൾ അതിനായി ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് ഡിസേബിൾ ചെയ്ത് ജി പ്രസ് ചെയ്ത് ഇനി ഇതിനെ മൂവ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ വൈ ആക്സിസിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഹെഡ്ഫോൺ മോഡൽ ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മോഡലിങ്ങിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം വേറെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും.